السلام عليكم ورحمة الله. راضية مراضية مراضي مراضي شاه قدير الله مراضي، وشوقي أنت يا قطب الزمان، وجودي مظهر الله سلطاني. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ വയസ്അലൂനക അനിൽ അഹില്ല ഖുൽ ഹിയ മവാഖീതു ലിന്നാസി വൽ ഹജ്ജ്, ഉദയചന്ദ്രന്മാരെ കുറിച്ച് അവർ ചോദിക്കും. അപ്പോൾ നബിയെ അങ്ങ് പറയുക, അത് ജനങ്ങളുടെ ഓരോ ആരാധനകളുടെയും മറ്റും സമയം നിശ്ചയിക്കാനുള്ളവയാണ്, ഹജ്ജിൻ്റെ സമയം നിശ്ചയിക്കാനുള്ളവയാണ്. ഉദയചന്ദ്രന്മാർ ഇതിനു വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിരിക്കുന്നത്, സമയം നിശ്ചയിച്ചു തരാൻ. പരിശുദ്ധ റമദാനായിരുന്നു ഉദയചന്ദ്രൻ നമുക്ക് പറഞ്ഞു തരും, ശഅബാനായിരുന്നു ഉദയചന്ദ്രൻ നമുക്ക് പറഞ്ഞു തരും. ഉദയചന്ദ്രൻ റമദാനിൻ്റെ ഉദയചന്ദ്രനെ കാണുന്നതോടെ അനന്തകോടി മഹത്വങ്ങളുള്ള പരിശുദ്ധ റമദാൻ സമാരംഭം കുറിക്കുകയാണ്. റമദാനിൻ്റെ ആദ്യ രാത്രി അള്ളാഹു ജനങ്ങളെ പ്രത്യേകമായി ഒന്ന് നോക്കുന്നു. ആ നോട്ടം ലഭിച്ചവൻ ഒരു കാലത്തും ശിക്ഷിക്കപ്പെടുകയും, അത് ഒന്നാമത്തെ രാത്രി. ആ ഒന്നാം രാത്രി ആയെന്ന് മനസ്സിലാകുന്നത് നിലാവ് കാണുന്നത് തറാവീ ആരംഭിക്കുന്നത് അപ്പോഴാണ്, പിറ്റേന്ന് നോമ്പ് നിർബന്ധമാകുന്നത് അപ്പോഴാണ്. റമദാൻ അവസാനിച്ച് ശവ്വാൽ ആരംഭിച്ചു കഴിഞ്ഞാൽ ഹജ്ജിന് ഏറാൻ ചെയ്യാൻ സമയം, അത് സമയമായെന്ന് നമുക്ക് വിവരം തരുന്നത് ശവ്വാൽ മാസപ്പിറവിയാണ്. ഭർത്താവ് മരിച്ച സ്ത്രീ ഇദ്ദേഹിക്കണം 4 മാസവും 10 ദിവസവും, അതിൽ 3 മാസവും കണക്കാക്കുന്നത് മാസപ്പിറവി നോക്കിയിട്ടാണ്. ഇങ്ങനെ ഒരുപാട് ആരാധനകളിലും ദീനുമായി ബന്ധപ്പെട്ട കർത്തവ്യങ്ങളിലും സമയം നിശ്ചയിച്ചു തരുന്നത് മാസപ്പിറവി. 2022 റംസാൻ മാസപ്പിറവി കണ്ടു എന്ന് സാധാരണ കാപ്പാട് കാണുന്ന വ്യക്തി കാലിമാരെ അറിയിച്ചു. പക്ഷേ കാലിമാർ കണക്ക് കൂട്ടി വരുന്നതനുസരിച്ച് അന്ന് ശഅബാൻ 28 അന്ന് വരെ എല്ലാ മാസപ്പിറവിയും അദ്ദേഹം കണ്ടെന്ന് പറഞ്ഞാൽ സ്വീകരിച്ചിരുന്ന കാലിമാർ അന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചില്ല. ശഅബാൻ 28 ആയിരുന്നു. അതുകൊണ്ട് നിങ്ങൾ കണ്ടത് ശരിയല്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തിരിച്ചയച്ചു. വേണ്ടത് അതല്ല. ശഅബാൻ 28 മാസം കണ്ടു എന്ന് വിശ്വാസയോഗ്യനായ ഒരാൾ പറഞ്ഞാൽ അതനുസരിക്കണം. ശഅബാൻ കണക്ക് കൂട്ടിയത് പിഴച്ചു എന്ന് മനസ്സിലാക്കാം, അതാണ് വേണ്ടത്. പക്ഷേ 2022 അങ്ങനെയല്ല ചെയ്തത് എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം റമദാൻ ഒന്നായി യഥാർത്ഥത്തിൽ. പക്ഷേ നോമ്പനുഷ്ഠിക്കാൻ ആ കാലിമാരെ അംഗീകരിക്കുന്നവരാരും തയ്യാറായി. പരിശുദ്ധ റമദാനിലെ ആദ്യത്തെ നോമ്പ് ലക്ഷക്കണക്കിന് ആളുകൾ ഒഴിവാക്കി, അള്ളാഹുവിൻ്റെ തിരുനോട്ടം നഷ്ടപ്പെട്ടു, നിർബന്ധമായ ഒരു ആരാധന അത് നഷ്ടപ്പെട്ടു. അതിനു മുമ്പ് ഒരിക്കൽ ശഅബാൻ 28 സംഘടനകൾ റമദാൻ ഒന്നായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്ന് പലരും ചോദിച്ചു, ഇതെന്താ ഇപ്രാവശ്യം ശഅബാൻ ഫെബ്രുവരി പോലെ 28 എന്നൊക്കെ ചോദിക്കുകയാണ്. അതിനു മുമ്പും ഇതുപോലെ ശഅബാൻ 28 മാസപ്പിറവി കണ്ടു എന്ന് ആദിമാർക്ക് ബോധ്യപ്പെടുകയും അവർ റമദാൻ ഒന്നായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്.
ഒരിക്കൽ റമദാൻ കഴിഞ്ഞതിന് ശേഷം മദ്രസയിലെ വിദ്യാർത്ഥികളോട് ഉസ്താദ്മാർ പറഞ്ഞു വിട്ടു, വീട്ടിലുള്ളവരോടെല്ലാം ഒരു നോമ്പ് കളാ കൂട്ടാൻ പറയൂ, ഒരു നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് എന്താണ്? പിഴവ് സംഭവിക്കുന്നു. അറബി മാസം കണക്ക് കൂട്ടുന്നതിന് നന്നായി പിഴവ് സംഭവിക്കുന്നു. 2019 ഒക്ടോബർ 3 സുപ്രഭാതം തീയതി രേഖപ്പെടുത്തിയത് സഫർ 3 പിറ്റേ ദിവസം 2019 ഒക്ടോബർ 4 സഫർ 5 അന്ന് ശേബാൻ 29 നഷ്ടപ്പെട്ട പോലെ ഇവിടെ സഫർ 4 നഷ്ടപ്പെട്ടു. പിഴവ് സംഭവിക്കും. പിഴവ് സംഭവിച്ചാൽ എന്തൊക്കെ സംഭവിക്കും? പരിശുദ്ധ റമദാനിലെ നിർബന്ധമായും നോമ്പ് നോൽക്കേണ്ട ദിവസം നോമ്പ് നോൽക്കാനുള്ള നോമ്പ് നോൽക്കൽ ഹറാമായ പെരുന്നാൾ ദിവസം നോമ്പ് നോൽക്കാൻ ആദിമാർ കൽപ്പിക്കുകയാണ്. റമദാൻ മാസം 27 രാത്രി എത്രയേറെ മഹത്വങ്ങളുള്ള രാത്രിയാണ്. 17 രാത്രി ബദരീങ്ങളുടെ രാവാണ്. അതെല്ലാം പിഴച്ച് അട്ടിമറിക്കപ്പെടും. ഒറ്റയായ രാവിലെ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കണം. ഇവർ ഇരട്ടയായ രാവിലെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കും. ആകെ തകിടം പറഞ്ഞു. ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു? പിഴച്ചു. അറബി മാസം കണക്ക് കൂട്ടുന്നതിൽ പിഴച്ചു. ഈ പിഴവ് എന്തുകൊണ്ട് വന്നു? അവിടെയാണ് സഹോദരങ്ങളെ ഗൗരവപൂർവം ആലോചിക്കേണ്ടത്. പിഴച്ചതെല്ലാം ഒരു ദിവസം പിന്നിലായിട്ടാണ് പിഴക്കുന്നത്. 3 മദ്ഹബിലെയും തീരുമാനം. ഒരു സ്ഥലത്ത് മാസപ്പിറവി കണ്ടാൽ ലോകം ഒട്ടുക്കും അത് ബാധകമാണ് എന്ന്. ഇതാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെയും മദ്ഹബിലെ തീരുമാനങ്ങൾ അതാണ്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബിൽ 2 അഭിപ്രായങ്ങളാണ്. അതിൽ ഇമാം ഖാദി അബു തയ്യിബ് തുടങ്ങിയ ഒരുപാട് മഹാന്മാർ പറയുന്നത് 3 മദ്ഹബും പ്രബലമാക്കിയ അഭിപ്രായം തന്നെയാണ്. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കണ്ടാൽ അത് ലോകമൊട്ടുക്കും ബാധകമാണ് എന്ന അഭിപ്രായമാണ്. നബി ഇമാം പ്രബലമാക്കിയത് മറ്റേ അഭിപ്രായമാണ് എന്ന ന്യായം പിടിച്ച് അത് മുറുകെ പിടിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഇത്തരം പിഴവുകൾ സംഭവിക്കുമെങ്കിൽ ഈ 3 മദ്ഹബിൻ്റെ ഇമാമിയങ്ങളും പറഞ്ഞ അഭിപ്രായം നമ്മുടെ മദ്ഹബിൽ തന്നെ വലിയൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായം എന്തുകൊണ്ട് മുറുകെ പിടിച്ച് മുമ്പോട്ട് പോയിക്കൂടാ? നാം ഒരുപാട് സ്ഥലങ്ങളിൽ മറ്റു മദ്ഹബുകൾ മുറുകെ പിടിക്കുന്നു. പ്രയാസം കണക്കിലെടുത്ത്, ഇതുപോലെയുള്ള മസ്ലഹത്തുകൾ കണക്കിലെടുത്ത് ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം ഒഴിവാക്കി മറ്റ് അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്ന എത്രയോ മസലകളുണ്ട്. ലാ വിലായത്ത് അലി ഫാസിക്, ഫാസിക്കിന് വിലായത്തില്ല. നിസ്കാരം ഒഴിക്കുന്നവൻ അവൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുത്താൽ അത് ശരി സാധുവാവുകയില്ല. ഇതാണ് ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. ഇമാം നവവി തങ്ങൾ തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ പ്രബലമാക്കിയ അഭിപ്രായം അതാണ്. പക്ഷേ ഹനഫി മദ്ഹബിലും മാലിക്കി മദ്ഹബിലും ഒക്കെ അത് സാധുവാകും. അതനുസരിച്ചാണ് ഇന്ന് ഒരുപാട് നിക്കാഹുകൾ നടത്തുന്നത്. എന്തേ കാരണം? നിസ്കാരം ഒഴിവാക്കുന്നയാളാണ് പിതാവ്, അതുകൊണ്ട് പിതാവിനെ മാറ്റി നിർത്തി എന്ന് ജനങ്ങൾ അറിഞ്ഞാൽ അതൊന്ന് മോശമാണെന്നതിനാൽ മദ്ഹബ് മാറിപ്പിടിക്കുന്നു. അതേക്കാൾ എത്രയോ വലിയ പ്രയാസമല്ലേ, എത്രയോ വലിയ നഷ്ടങ്ങളല്ലേ ഈ അഭിപ്രായമനുസരിച്ച് പോകുന്നത് മൂലം ഉണ്ടാകുന്നത്. 3 ഇമാമിയങ്ങളും പറഞ്ഞ അഭിപ്രായം, ഷാഫി മദ്ഹബിലെ തന്നെ ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞ അഭിപ്രായം, ഒരു സ്ഥലത്ത് കണ്ടാൽ ലോകം ഒട്ടുക്കും അത് ബാധകമാണ് എന്ന അഭിപ്രായം മുറുകെ പിടിച്ചാൽ ഈ പിഴവ് സംഭവിക്കുകയില്ല
പിഴച്ച ഇടങ്ങളിലെല്ലാം ഒരു ദിവസം പിറകോട്ടായാണ് പിഴക്ക്. ഒരു സ്ഥലത്ത് കണ്ടാൽ എല്ലാ സ്ഥലത്തേക്കും എല്ലാ ഭാഗത്തേക്കും അത് മതി എന്ന അഭിപ്രായം പിടിച്ചാൽ ഇവിടെ ഒന്നും പിഴക്കുകയില്ലായിരുന്നു. 28-ന് റമദാനായി എന്ന് പ്രഖ്യാപിച്ച ദിവസം നമ്മുടെ പള്ളി സെക്രട്ടറി പറഞ്ഞു, നല്ല സംഘടനാഭക്തനാണ്, ബറാത്തൊക്കെ അവർ നസി കുശിയാക്കി എന്ന് പറഞ്ഞു. ഇങ്ങനെ ബറാത്ത് മാത്രമല്ല, 27-ാം രാവും റമദാൻ നിർബന്ധമായും നോമ്പ് നോൽക്കേണ്ട റമദാൻ ഉണ്ട്. റമദാൻ നോമ്പ് നോൽക്കൽ അറാമായ നിഷിദ്ധമായ പെരുന്നാൾ ദിനത്തിലെ നോമ്പ്. ഇതൊക്കെ ഈ പിഴവ് മൂലം സംഭവിക്കുകയാണ്. അതോർത്ത് എന്തുകൊണ്ട് ഈ മൂന്ന് മദ്ഹബും, ഷാഫി മദ്ഹബിലെ വലിയൊരു വിഭാഗം പണ്ഡിതന്മാരും പറയുന്ന അഭിപ്രായം സ്വീകരിക്കുന്നതിന് എന്ത് തടസ്സമാണുള്ളത്? ഇതാണ് ബഹുമാനപ്പെട്ട 21-ാം നൂറ്റാണ്ടിലെ നവോത്ഥാന നായകൻ സയ്യിദുന ഖുത്ബുന ഷെയ്ഖുന ഖുത്ബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദരി ചിസ്തി മഹാനവകൾ തീർത്തു പറഞ്ഞത്, ആ അഭിപ്രായം പിടിക്കണം എന്ന്. ഒരാൾ ഒരു സ്ഥലത്ത് മരണപ്പെട്ടാൽ അവിടെ കബറടക്കണം, അതാണ് ഷാഫി മദ്ഹബ്. മറ്റൊരു സ്ഥലത്തേക്ക് മയ്യത്തിനെ നീക്കം ചെയ്യാൻ പാടില്ല. പക്ഷേ മറ്റു മദ്ഹബുകളിൽ അത് ജായിസാണ്, സൗകര്യം പ്രമാണിച്ച് കുടുംബങ്ങളുടെ ആഗ്രഹം മാനിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെട്ട മയ്യത്ത് മലപ്പുറം ജില്ലയിലെ നാട്ടിലേക്ക് കൊണ്ടുവരും. ഇത് സർവസാധാരണയാണ്, ഇതൊന്നും ഷാഫി മദ്ഹബിൽ അനുവദനീയമല്ല. മദ്ഹബ് മാറിപ്പിടിക്കണം, അപ്പോൾ മാത്രമേ അത് അനുവദനീയമാവും. സക്കാത്ത്, ഇവിടെയുള്ള ആളുടെ സക്കാത്ത് ഇവിടെ തന്നെ കൊടുക്കണം. നഖ്ലു സക്കാത്ത് ഹറാമാണ്. ഇന്ന് മറ്റ് മദ്ഹബുകളിൽ, ഹനഫി മദ്ഹബിൽ അത് ജായിസാണ്. ആ മദ്ഹബ് അനുസരിച്ച് ധാരാളം ആളുകൾ അങ്ങനെ ചെയ്യും. വിവാഹം ചെയ്ത് അയച്ചു കൊടുത്ത സ്ഥലത്ത് ഉള്ള സ്ത്രീയുടെ പിതൃ സക്കാത്ത് നാട്ടിൽ കൊടുക്കുന്നു, മറിച്ചും ഉണ്ടാകും. ഇതെല്ലാം ഷാഫി മദ്ഹബിൽ നിഷിദ്ധമാണ്. അതുപോലെ ഹജ്ജിന് പോകുമ്പോൾ തവാഫിൽ സ്ത്രീയെ തൊട്ടാൽ ഒതു മുറിയും ഷാഫി മദ്ഹബ്. അപ്പോ ഹനഫി മദ്ഹബ് തഖ്ലീദ് ചെയ്ത് തവാഫ് ചെയ്യും, ഷാഫി മദ്ഹബിൽ ഒതു മുറിയും. ആ മുറിഞ്ഞ ഒതുവായിട്ടാണ് തവാഫ് ചെയ്യുന്നത്, ഹനഫി മദ്ഹബ് വിൽക്കും. അപ്പോൾ സഹോദരങ്ങളെ, ഈ വിശുദ്ധ ദിനങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ, പവിത്രമായ ദിനങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ, അതുപോലെ അയ്യാമുൽ ബീവ്, അയ്യാമുൽ സൂദ് നോമനുഷ്ഠിക്കൽ സുന്നത്താണ്, അത് തകിടം മറിയാതിരിക്കാൻ, അതുപോലെ ഓരോ അറബി മാസവും നിശ്ചിത ദിവസങ്ങൾ നഹ്സാണ്, അത് മാറി മറിയാതിരിക്കാൻ, ഇതിനെല്ലാം വേണ്ടത് സഹോദരങ്ങളെ, മൂന്ന് മദ്ഹബിന്റെ ഇമാമിയങ്ങളും പറഞ്ഞ അഭിപ്രായം മുറുകെ പിടിക്കുക. ഷാഫി മദ്ഹബിലെ തന്നെ വലിയൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞ ആ അഭിപ്രായം അനുസരിച്ച് മുമ്പോട്ട് പോവുക. ഒരു സ്ഥലത്ത് മാസപ്പിറവി കണ്ടാൽ ലോകമൊട്ടുക്കും അത് ബാധകമാണ് എന്ന ആ അഭിപ്രായം മുറുകെ പിടിച്ചു പോവുക മാത്രമാണ് അതിനുള്ള വഴി. അതാണ് ബഹുമാനപ്പെട്ട ഖുത്ബുസ്സമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദരി ചിസ്തി മഹാനവറുകൾ അതാണ് പ്രഖ്യാപിച്ചത്. അതനുസരിച്ചാണ് ബഹുമാനപ്പെട്ട നായിബ് ഖുത്ബുസ്സമാൻ ഷെയ്ഖ് നിസാമുദ്ദീൻ സുൽത്താൻ ഷാ ഖാദരി ചിസ്തി മഹാനവറുകൾ തീരുമാനം കൈക്കൊള്ളുന്നത്. ഇൻഷാ അള്ളാഹു സകലമാന നന്മക്കും നമുക്ക് ഓരോരുത്തർക്കും തോഫിക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.